ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യുഗാന്ത്യത്തെ യേശുവിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിക്കുന്ന വായനകളാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. ഒരൽപ്പം ഭയപ്പെടുത്തുന്ന, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, കുഴപ്പിക്കുന്ന, അതേസമയം മനുഷ്യനിൽ ജിജ്ഞാസയുണർത്തുന്ന വചനഭാഗങ്ങളാണവ. സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. എന്താണ് അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ യേശു പഴയ നിയമ പ്രവാചക ഗ്രന്ഥങ്ങളെ ഉദ്ധരിക്കുകയാണ് ഇവിടെ. യേശയ്യ, യെസക്കിയേൽ, ജോയേൽ, ആമോസ് എന്നിവരുടെ പ്രവചനങ്ങളിൽ ഇസ്രായേലിനെ അസീറിയൻ ബാബിലോൺ സാമ്രാജ്യങ്ങൾ കീഴടക്കുന്നത് സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെല്ലാം ഇത്തരത്തിലുള്ളതാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവ പണ്ടുകാലത്തെ ജീവിത ക്രമീകരണങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. നിഴൽ നോക്കി സമയമറിയാനും ദിക്കു നോക്കി യാത്ര ചെയ്യാനും അനിവാര്യമായിരുന്നു. മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുന്ന ഉറപ്പായ യാഥാർത്ഥ്യങ്ങളായിരുന്നു അവ. അവയെല്ലാം ഇരുണ്ടുപോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന, നമ്മെ വഴി നടത്തുന്ന പഴയ ക്രമീകരണങ്ങൾ വിട്ട് പകരം പുതിയൊരു ക്രമീകരണത്തിലേക്ക് കടക്കാൻ പറയുകയാണിവിടെ. അതുകൊണ്ട് പുതിയൊരു ക്രമം അഥവാ പുതിയൊരു രാജ്യത്തിൻ്റെ വരവ് പ്രഖ്യാപിക്കുന്ന പ്രവചനമാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ എന്ന് നമുക്ക് പറയാം. അതിന് രണ്ട് തലങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് നാം കാണുന്നത് യേശുവിൻ്റെ കുരിശിലാണ്. എല്ലാ ശക്തികളും, റോമാക്കാർ, യഹൂദർ, ഫരിസേയർ, നിയമജ്ഞർ എല്ലാവരും ചേർന്ന് കഠിനമായ പീഡനങ്ങൾക്ക് ശേഷം യേശുവിനെ ക്രൂശിച്ചു. എന്നാൽ ആ ശക്തികളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ മരണസമയത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു, സൂര്യനിരണ്ടു, ദേവാലയത്തിലെ തിരശീല നടുവേ കീറി. അതെ, പുതിയൊരു ക്രമം, പുതിയൊരു രാജ്യം സ്ഥാപിക്കപ്പെട്ടു. തൻ്റെ പരസ്യ ജീവിതകാലത്തിൻ്റെ ആരംഭം മുതൽ സംസാരിച്ചിരുന്ന ദൈവരാജ്യം ആഗതമായി. മനുഷ്യപുത്രൻ മഹത്വത്തിൽ ആഗതനായിരിക്കുന്നു. അതുവരെ ചന്ദ്രനക്ഷത്രാദികളെപ്പോലെ മനുഷ്യന് ജീവിതത്തിൽ ഉറപ്പായിരുന്ന മരണം എന്ന യാഥാർത്ഥ്യം തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തെ ഇനി പേടിക്കേണ്ട കാര്യമില്ല. ആ ഉത്തമ ബോധ്യമാണ് റോമാ ചക്രവർത്തിമാരുടെ ക്രൂര പീഡനങ്ങൾക്ക് മുമ്പിലും ആദിമ ക്രൈസ്തവ സമൂഹത്തെ സധൈര്യം നിലനിർത്തിയത്. അങ്ങനെ പുതിയ രാജ്യം, ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. ഈ പുതിയ ക്രമം പൂർണ്ണമാകുന്നതാണ് രണ്ടാം തലം. അത് പൂർണ്ണമാകുന്നതാകട്ടെ അന്ത്യദിനത്തിൽ യേശുവിൻ്റെ രണ്ടാം വരവിലാണ്. അങ്ങനെയെങ്കിൽ എന്താണ് യേശുവിൻ്റെ രണ്ടാം വരവ്? ഒന്നാമത്തെ വരവിൽ ഒരു നിശ്ചിത കാലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ജനതയ്ക്ക് മാത്രമാണ് യേശുവിനെ കാണാൻ പറ്റിയതെങ്കിൽ, രണ്ടാം വരവിൽ മാനവരാശിക്ക് മുഴുവൻ കാണാൻ കഴിയുന്ന വിധത്തിൽ യേശു വരും. അതാണ് അവിടുത്തെ രണ്ടാം വരവ്. എന്താണ് അത് വിശ്വസിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, യഹൂദരുടെ തിരുനാളുകൾ യേശുവിൽ പൂർത്തിയാകുന്നു എന്നതാണ്. അതായത്, ദൈവം ഇസ്രായേൽ ജനതയോട് ആഘോഷിക്കാൻ ആവശ്യപ്പെട്ട തിരുനാളുകളെല്ലാം തന്നെ ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു എന്ന യാഥാർത്ഥ്യം. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ നാല് തിരുനാളുകൾ ഇതിനോടകം പൂർത്തിയായി. ഇനി മൂന്ന് തിരുനാളുകൾ കൂടി പൂർത്തിയാകാനുണ്ട്. അവ തീർച്ചയായും യേശുവിൻ്റെ രണ്ടാം വരവിൽ പൂർത്തിയാകും. വളരെ ചുരുക്കത്തിൽ അവ ഒന്ന് പരാമർശിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. ഒന്നാമതായി സാബത്ത്. എല്ലാ പ്രവൃത്തികളിലും നിന്ന് വിട്ടുനിന്ന് ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ദിനമായിരുന്നു സാബത്ത്. യേശു വലിയ ശനിയാഴ്ച ശവകുടീരത്തിൽ പൂർണ്ണമായി വിശ്രമിച്ചു. പഴയ നിയമ സാബത്ത് പുതിയ നിയമത്തിൽ ഞായറാഴ്ച കർത്താവിൻ്റെ ദിനമായി. രണ്ടാമതായി പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും. നീസാൻ മാസം 14 തീയതി കുഞ്ഞാടിനെ കൊന്ന് ആചരിച്ചിരുന്നതാണിത്. അന്തിത്താഴവേളയിൽ ക്രിസ്തുവാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാടെന്ന് വെളിപ്പെടുന്നു. അവിടുത്തെ മൃതദേഹം കല്ലറയിൽ കിടന്ന് ജീർണിച്ചില്ല. ആ പുളിപ്പില്ലാത്ത അപ്പമാണ് ദിവ്യകാരുണ്യം. മൂന്നാമതായി ആദ്യഫല തിരുനാൾ. പെസഹ കഴിഞ്ഞ് മൂന്നാം നാൾ ആഘോഷിച്ചിരുന്ന തിരുനാളാണിത്. പെസഹ കഴിഞ്ഞ് മൂന്നാം നാൾ മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമെന്നോണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നാലാമതായി ആഴ്ചകളുടെ തിരുനാൾ. പെസഹ കഴിഞ്ഞ് 7 ആഴ്ചകൾക്ക് ശേഷമുള്ള, അതായത്
പെസഹായ്ക്ക് ശേഷം 50-ാം ദിവസത്തെ തിരുനാളാണ്. അന്നാണ് നമ്മുടെ പെന്തക്കുസ്ത തിരുനാൾ. 5-ാമതായി യോം കിപ്പൂർ, പാപപരിഹാര ദിനം. ജനത്തിന്റെ പാപപരിഹാരത്തിനായി പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കയറി രക്തം തളിച്ച് പാപമോചനം തേടുന്ന പുണ്യദിനം. യേശു മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി കാൽവരി മലയിൽ ചോര ചിന്തി ബലിയർപ്പിച്ചു. ഭാഗികമായി ഇത് പൂർണ്ണമായെങ്കിലും ഇനിയും അത് പൂർണ്ണമാകേണ്ടതുണ്ട്. അവിടുത്തെ 2-ാമത്തെ വരവിലാണ് അത് പൂർണ്ണമാകുന്നത്. 6-ാമതായി കാഹള തിരുനാൾ. ഇതും 2-ാം വരവിൽ പൂർണ്ണമാകേണ്ടതാണ്. ഇതേപ്പറ്റി കോറിന്തോസുകാരുടെ 1-ാം ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇനി 7-ാമതായി കൂടാര തിരുനാൾ. ഇതും അവിടുത്തെ 2-ാം വരവിൽ പൂർത്തിയാകേണ്ടതാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയുമില്ല. പഴയതെല്ലാം കടന്നുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ 2-ാം വരവ് വെറുമൊരു സങ്കല്പമോ ഭാവനയോ അല്ല, വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം യേശു തന്നെ പറയുന്നു: ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നാൽ ആ 2-ാം വരവ് അന്ത്യനാളിൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന സമയത്ത് നടക്കുന്ന ഒന്നായി മാത്രം കണക്കാക്കരുത്. കാരണം യേശു തന്നെ പറയുന്നു: ഇവയെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ഈ തലമുറ കടന്നു പോവുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഒരു തലമുറ കഴിയുന്നതിന് മുമ്പ് സംഭവിച്ച അവിടുത്തെ മഹത്വത്തിലുള്ള വരവ് എന്തായിരുന്നു? അത് മറ്റൊന്നുമല്ല, ദിവ്യകാരുണ്യമാണ്. കാൽവരിയിൽ ഉയർത്തപ്പെട്ട അതേ മഹത്വത്തോടുകൂടി ഓരോ ദിവ്യബലിയിലും ക്രിസ്തു വരുന്നുണ്ട്. അതാദ്യം സംഭവിച്ചത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കായിരുന്നു. കാരണം ലോക ചരിത്രത്തിലെ ആദ്യ ബലി നടന്നത് അവിടെയാണ്, ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്ന് വൈകുന്നേരം. അതിനാൽ ഓരോ ദേവാലയത്തിലും അനുദിനം അവൻ മഹത്വത്തിൽ വരുന്നുണ്ട്. അവൻ മഹത്വത്തിൽ വരുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികളിൽ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ദിവ്യബലിയിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. അവിടെ എവിടെയായി ചിതറിക്കിടന്നിരുന്ന നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ ഒരുമിച്ച് കൂട്ടുന്നു. പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വകഭേദമില്ലാതെ നമ്മെ ഒരുമിച്ച് കൂട്ടുന്നു. അതുകൊണ്ട് ദിവ്യബലി തൻ്റെ 2-ാം വരവ് നീട്ടിവച്ചിരിക്കുന്നതിനുള്ള പരിഹാരമായില്ല, മറിച്ച് മടങ്ങി വരുമെന്ന് വാഗ്ദാനം ചെയ്ത ഒരാളുടെ സാന്നിധ്യം ആഘോഷിക്കാനുള്ള ഒരു മാർഗമാണ്. എങ്കിലും ക്രിസ്തുവിൻ്റെ സ്വർഗീയ മഹത്വത്തിൻ്റെ പൂർണ്ണത നമുക്കിവിടെ ഭൂമിയിൽ കാണാൻ കഴിയില്ല. അത് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് അവസാന നാളിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവസാന നാളിൽ ക്രിസ്തുവിന് കൂടുതൽ പൂർണ്ണതയും മഹത്വവും ഉണ്ടായിരിക്കുമെന്നല്ല, മറിച്ച് അവൻ അനാവരണം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളോടും കൂടി ആ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ അവനെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കും: നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടെ നിന്നായിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവ്യബലിയും സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന അസുലഭ നിമിഷമാണ്. അതുകൊണ്ട് ദിവ്യബലിയെ ഗൗരവത്തോടെ കാണാത്ത ഒരാൾക്ക് അവസാന നാളിലെ ക്രിസ്തുവിൻ്റെ വരവിനെ
എന്തുമാത്രം പ്രാധാന്യത്തോടെ സമീപിക്കാൻ കഴിയും എന്നത് സംശയകരമാണ്. ആ ക്രിസ്തുവിനെ എതിരേൽക്കാൻ എന്തുമാത്രം ഒരുക്കം ജാഗരൂകത നമ്മൾ നടത്താറുണ്ട്. ഓരോ തിരുബലിയിലും പങ്കുകൊള്ളാൻ സാധിക്കുന്നത് തന്നെ ഭാഗ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഏത് ജീവിതക്രമമാണ് നമ്മെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്? പഴയതാണോ അതോ ക്രിസ്തുവിലൂടെ സംജാതമായ മരണത്തെ തോൽപ്പിച്ച പുതിയ ക്രമമാണോ? ഒരർത്ഥത്തിൽ എല്ലാ തിന്മകളും ഉണ്ടാകുന്നത് മരണഭയത്തിൽ നിന്നാണ്. കൊലപാതകങ്ങളും നുണപ്രചരണങ്ങളും തങ്ങൾ മരിക്കും എന്ന ഭയത്തിൽ നിന്നാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം വലുതാകാൻ ശ്രമിക്കുന്നത്, അസൂയ, വിദ്വേഷം, ഇന്ദ്രിയ സുഖങ്ങൾ എല്ലാം വരുന്നത് ഈ മരണഭയത്തിൽ നിന്ന് തന്നെയാണ്. എല്ലാ സ്വേച്ഛാധിപത്യ ഭരണകൂട ക്രൂരതകളും വേട്ടയാടുന്നത് മരണഭയത്തെ മുൻനിർത്തിയാണ്. എന്നാൽ മരണത്തെ തോൽപ്പിച്ച ക്രിസ്തുവിൻ്റെ ക്രമത്തിൽ ചേരുമ്പോൾ നമുക്ക് അഹങ്കാരത്തിലും അസൂയയിലും അത്യാഗ്രഹത്തിലും ഭയത്തിലും അക്രമത്തിലും ജീവിക്കേണ്ടതില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കഴിയും. അതിനാൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.